ഹായ് ഫ്രണ്ട്സ്, രഞ്ജോസ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ ഏവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനമാണ് നാം ശ്രീകൃഷ്ണ ജയന്തിയായി ആഘോഷിക്കുന്നത്. ഉണ്ണിക്കണ്ണന്റെ ഓർമ്മകളാണ് ജന്മാഷ്ടമി ദിനത്തിൽ ഭക്ത മനസ്സുകളിൽ നിറയുക. ഭൂമിയിലെ തിന്മകളെ ഇല്ലാതാക്കി നന്മകളെ വിളയിക്കാനാണ് മഹാവിഷ്ണു കൃഷ്ണരൂപത്തിൽ അവതാരമെടുത്തത്. ദേവകി കൃഷ്ണന് ജന്മം നൽകി. എന്നാൽ കംസൻ കുഞ്ഞിനെ വധിക്കും എന്നതുകൊണ്ട് വസുദേവർ കുഞ്ഞിനെ സുരക്ഷിതമായി യമുനാനദി കടത്തി. ഉണ്ണിക്കണ്ണൻ ചെന്നെത്തിയത് യശോദയുടെയും നന്ദഗോപരുടെയും കൈകളിൽ. അങ്ങനെ ശ്രീകൃഷ്ണൻ അവരുടെ സ്നേഹമറിഞ്ഞ് വളരെയധികം സന്തോഷത്തോടെ വളർന്നു വന്നു. കണ്ണന്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നാടിനെ അപകടത്തിലാഴ്ത്തിയ ഓരോ സന്ദർഭങ്ങളിലും കണ്ണന്റെ ഇടപെടലുകളിലൂടെ നാട് സുരക്ഷിതരായി. അങ്ങനെ ശ്രീകൃഷ്ണന്റെ അമാനുഷിക കഴിവുകൾ എല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ ജന്മദിനം യശോദയ്ക്കും നന്ദഗോപർക്കും മാത്രമല്ല, നാടിനു മുഴുവൻ ഉത്സവമായിരുന്നു. അതിൻ്റെ ഓർമ്മ ഇന്നും നമ്മുടെ നാട്ടിൽ ആഘോഷിക്കാറുണ്ട്. നാടും നഗരവഴികളും ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞുരാധമാരും കൈയടക്കുന്നതാണ് പതിവ്. എന്നാൽ കൊറോണ എന്ന ഈ മഹാമാരിയുടെ കാലത്ത് നമ്മുടെ ഓർമ്മകൾ മനസ്സിൽ കൊണ്ടാടാം. എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരുന്നു. താങ്ക് യു.